അഹങ്കാരം കാണിക്കുന്നവരാണ്. പക്ഷെ നടി ക്ലിയർ ആയില്ല, നമ്മൾ കഥൊക്കെ പറഞ്ഞു കണ്ടിട്ട് അവിടുത്തെ സ്റ്റാർ സ്റ്റാർട്ടറായ മിഡിൽ ഷോട്ടും ഒന്നാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ ബീഫ് മട്ക റൈസും ചട്ടി പൊറോട്ടയും ട്രൈ ചെയ്തു. ആ ചട്ടി പൊറോട്ടയുടെ പ്രസന്റേഷൻ ഒക്കെ നൈസ് ആയിരുന്നു. ഔ ആ ചൂട് ബീഫ് റോസ്റ്റിൽ കുതിർന്നിരിക്കുന്ന പൊറോട്ട ഉണ്ടാ. ആ ബീഫിൽ കുതിർന്ന ചട്ടി പൊറോട്ട ഒരു സംഭവം തന്നെ ആയിരുന്നു. ഇതാണ് ദം റൈസ് വിത്ത് ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും കൂടി വരുന്ന ബീഫ് മട്ക റൈസ് കോംബോ. ആ ബീഫ് റോസ്റ്റും ദം റൈസും കൂടി ആ കുടുക്കയിലിട്ട് കണ്ടി ശരിക്കും മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിൽ കണ്ട് തട്ടിയത്. എന്നിട്ട് ആ ബീഫ് റോസ്റ്റ് കുഴച്ച റൈസിന്റെ കൂടെ ഒരു കഷ്ണം ബീഫ് കൂടി കൂട്ടി വെച്ചിട്ട് പിടിയെടുത്താണ്ട് കഴിച്ചു നോക്കി. സംഭവം സെറ്റായിരുന്നു. അവസാനം അവിടെ നിന്ന് ഒരു സീതാഫൽ ഷേക്കും ഞാനൊരു ലോട്ടസ് ബിസ്കറ്റ് ഷേക്കും കുടിച്ച് നമ്മളെ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. ബാക്കി പിന്നാലെ വരും. അപ്പൊ ഈ സ്പോട്ട് പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ കുറുക്കഞ്ചേരി തങ്കമണിക്കാരത്തുള്ള ഹേനി സ്റ്റർഫിനോട് ചേർന്നിട്ടുള്ള സംവർണൈസ് റെസ്റ്റോറൻ്റ് ഓഫ് ഹേണി. താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. ബൈ. ഇതാണ് മക്കളെ കടലും കപ്പയും. ഇത് ബീഫ് നിർവാണയും നമ്മളിവിടെ എവിടെയും കേട്ടുപരിചയമില്ലാത്ത ഫ്രൈഡ് പൊറോട്ടയും. കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പ. ഫിഷ് നിർവാണം പലതരം കഴിച്ചിട്ടുണ്ടെങ്കിലും ബീഫ് നിർവാണയും ഫ്രൈഡ് പൊറോട്ടയും നമ്മൾ ആദ്യമായിട്ട് കഴിച്ചാണ് സംഭവം സെറ്റായിരുന്നു. മുകളിലൂടെ പപ്പടം തവിടുപൊടി ആക്കിയിട്ടായിട്ടാണ് കടലും കപ്പയും. ഇതിൽ പാൽക്കപ്പ കൂടാതെ നല്ല കിടലൻ കൂന്തൽ റോസ്റ്റും നെയ്മീൻ ഫ്രൈയും ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഭാഗത്ത് നല്ലൊരു പാൽക്കപ്പ ഇവിടെ കിട്ടുന്നുള്ള ഉത്തരവാണ് ഈ കാണുന്നത്. അതും നല്ല കലക്കൻ സീ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുള്ളത്. പാൽക്കപ്പടെ കൂടെ കൂന്തൽ റോസ്റ്റും മുളക് ചമ്മന്തി നെയ്മീൻ ഫ്രൈയും കൂടി കൂട്ടി കഴിക്കാനായിട്ട് സംഭവം ഒരു ഉച്ചരടി കമ്പിത്തിരായിട്ടായിരുന്നു. അവസാനമായിട്ട് അവിടെ നിന്ന് ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും അതുപോലെ തന്നെ ഒരു ടെൻഡർ ബനാന ഷേക്കും കുടിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. അപ്പൊ ഈ സ്പോട്ട് പറഞ്ഞത് നമ്മുടെ തൃശ്ശൂർ കുറുക്കഞ്ചേരിയിൽ തങ്കമണിക്കേറ്റത്തുള്ള ഹേനി സ്റ്റർഫിനോട് ചേർന്നിട്ടുള്ള സംവർണൈസ് റെസ്റ്റോ കഫേണി. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആയിട്ട് നല്ല കലക്കൻ ഡൈനിങ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ പേജ് ഫോളോ മറക്കണ്ട. ബൈ. ഹൈ ഗൈസ്, ദിസ് ഈസ് ടേക്ക് ടൈം. നല്ല അടിപൊളി ഓക്സ് മീറ്റാണ്. ഓക്സ് മീറ്റ്സ് അറിയാലോ, കാളിറച്ചി, മൂലിയിറച്ചി, അത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമ്മുടെ ബ്രഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രഞ്ച് ഐറ്റംസ്. നല്ല കലക്കൻ സ്റ്റേക്ക്, നല്ല പിങ്ക് കളർ ആയിരിക്കണുണ്ട്. അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ള നല്ല ഒരു അടിപൊളി മീറ്റായിരുന്നു. അപ്പോൾ ആ സ്റ്റേക്കിന് ടച്ചിങ്സ് ആയിട്ട് ചിംചുരി സോസ്, പിന്നെ സെറ്റ് കേർഡ് നമ്മുടെ യോഗട്ട്, വെജിറ്റബിൾസ്, ബ്രൗൺ റൈസ്, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചുണക്ക ചെമ്മീൻ ചമ്മന്തി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രഞ്ച്. എങ്ങനെയുണ്ട്? ഇതിൽ നിന്ന് ഒരു പീസ് സ്റ്റേക്ക് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ചിംചുരി സോസ് കൂട്ടിയിട്ട് കഴിക്കാം. സാധനം സ്റ്റേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഓരോന്ന് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇടാം.